പ്രേക്ഷകർ കാത്തിരുന്ന താരരാജാവിന്റെ മകൻ നായകനാവുന്ന ചിത്രം ആദി പ്രദർശനത്തിനെത്തി. ആദ്യ സിനിമയിൽ തന്നെ സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ പ്രണവിന്റെ ചിത്രത്തിനായി ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു ആരാധകരും പ്രേക്ഷകരും. ആദി എന്ന സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിന് ആദ്യ കാരണം തന്നെ പ്രണവ് മോഹൻലാൽ എന്ന പേര് തന്നെയായിരുന്നു. മലയാള സിനിമയുടെ താര ചക്രവർത്തിയുടെ മകൻ ഒരിക്കലും ഒരു പടി പോലും പിന്നിലേക്ക് പോകില്ല എന്നുറപ്പായിരുന്നു. പെർഫോമൻസ് ബേസിൽ നോക്കിയാൽ പ്രണവ് മോഹൻലാൽ എന്ന നടൻ നായകനായി അരങ്ങേറാൻ എന്തേ ഇത്ര താമസിച്ചത് എന്ന് മാത്രമാണ് തോന്നിയത്. ആദിത്യൻ എന്ന തന്റെ കഥാപാത്രത്തെ 100% അവിസ്മരണീയമാക്കാൻ പ്രണവിന് കഴിഞ്ഞിട്ടുണ്ട്. മോഹൻലാലിന്റെ ശബ്ദത്തിന്റെ ചെറിയൊരു ലാഞ്ചനയും ചമ്മലിലും ചിരിയിലും ഇമോഷണൽ സീനുകളിലുമെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും ദൃശ്യമാകുന്ന ആ ലാലേട്ടൻ മാജിക് അനുഭവിക്കാൻ ഈ ചിത്രത്തിൽ സാധിച്ചു. ചെറിയൊരു കഥയെ ഏറ്റവും മനോഹരമായി എക്സിക്യൂട്ട് ചെയ്യാൻ ജീത്തു ജോസഫ് എന്ന സംവിധായകന് കഴിഞ്ഞു എന്നതാണ് ഈ ചിത്രത്തിലെ ഏറ്റവും വലിയ വിജയം. ഒരിക്കലും പ്രണവിന് വേണ്ടിയുള്ള ഒരു സിനിമയല്ല ഇത്. ആ കഥാപാത്രത്തിന് പക്ഷേ പ്രണവിനെ ആവശ്യവുമുണ്ടായിരുന്നു. നാണം കുടുങ്ങിയായി മാത്രം എല്ലായിടത്തും കണ്ടിരുന്ന നാടോടിയായി ലൈംലൈറ്റിന്റെ വെട്ടത്തിൽ നിന്നും ഒളിച്ചു നടന്നിരുന്ന പ്രണവിന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാൻ പ്രണവിനായി ആശംസിച്ച പോസ്റ്റാണ് ഓർമ്മ വന്നത്. പ്രണവ്, താങ്കൾ ഒരു സൂപ്പർ സ്റ്റാർ ആകാനായി തന്നെ ജനിച്ച വ്യക്തിയാണ്. മഞ്ഞിരിവിരിഞ്ഞ പൂക്കളിലെ ഗാനത്തോടൊപ്പം സ്ക്രീനിലേക്ക് വന്ന നിമിഷം മുതൽ ആദിത്യൻ എന്ന കഥാപാത്രത്തിനെയും പ്രണവ് എന്ന താരവും ഒരേപോലെ പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു മാസ് ഹീറോയായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആദിത്യ മോഹൻ എന്ന കഥാപാത്രമായി പ്രണവ് മോഹൻലാൽ എത്തുമ്പോൾ അച്ഛൻ മോഹൻ എന്ന വേഷം സിദ്ധി കൈകാര്യം ചെയ്യുന്നു. അമ്മ റോസിയായി ലനയും എത്തുന്നു. ഏതൊരു വേഷവും മികച്ചതാക്കുന്ന സിദ്ദിഖിന്റെ ശൈലി ഈ ചിത്രത്തിലും കാണാം. സംഗീത സംവിധായകനാകണം എന്ന വലിയ മോഹമായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആദിത്യ മോഹൻ. അച്ഛനും അമ്മയും സുഹൃത്തുക്കളും എല്ലാം ആദിത്യനെ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്നു. സൗഹൃദങ്ങളും കുടുംബവും ഒക്കെയായി പോകുന്നതിനിടയിൽ അദ്ദേഹം ഒരിക്കൽ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ ആദിത്യന്റെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നു. ആദ്യ പകുതിയിൽ കാര്യമായ ട്വിസ്റ്റുകളോ ത്രില്ലിംഗ് മൊമെന്റ്സോ ഇല്ലെങ്കിലും ആരാധകർക്കും പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ധാരാളം മുഹൂർത്തങ്ങൾ സംവിധായകൻ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ആദിത്യ മോഹൻ എന്ന ക്യാരക്ടറിനെ ആദ്യ പകുതി കൊണ്ട് പ്രേക്ഷകർ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയും ചെയ്യുന്നു. രണ്ടാം പകുതി ട്വിസ്റ്റുകളും ത്രില്ലിംഗ് മൊമെന്റ്സുകളും കൊണ്ട് നിറച്ച ഒരു ആക്ഷൻ ഓറിയന്റഡ് ശൈലിയിലേക്ക് പോകുന്നു. ജീത്തു ജോസഫിന്റെ തന്നെ ഊഴത്തിന്റെ ഒരു ചെറിയൊരു സാമ്യം തുടക്കത്തിൽ തോന്നുമെങ്കിലും പക്ഷേ ആദി എന്ന ചിത്രം ഊഴത്തിനെയൊക്കെ കിടത്തിവിട്ടുന്ന മികച്ചൊരു ത്രില്ലറായി മാറുന്നു. ചിത്രത്തിനായി പ്രണവ് അഭ്യസിച്ച പാർക്കോർ എന്ന അഭ്യാസമുറ അതിനെ മാക്സിമം മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നു. പ്രണവിന്റെ ഫ്ലെക്സിബിളായ അഭിനയ ശൈലി തിയേറ്ററിൽ ആവേശമുണർത്തുന്നതാണ്. അനുശ്രീ, ഷറഫുദ്ദീൻ, സിദ്ദിഖ്, മേഘനാഥൻ, സിജോയ് വർഗീസ് എന്നിവർ ചിത്രത്തിൽ തങ്ങളുടെ മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ജഗപതി ബാബു സ്ഥിരം കാഴ്ച പോലെ ഒരു വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ലേനയുടെ കഥാപാത്രം അല്പം നാടകീയമായോ എന്നൊരു ഡൗട്ടും തോന്നി. അദിത്യ രവിയുടെ അഞ്ജന എന്ന കഥാപാത്രവും താരതമ്യേന കുഴപ്പമില്ലായിരുന്നു. ലാലേട്ടന്റെ സർപ്രൈസ് കാമിയോ അപ്പിയറൻസ് തിയേറ്റർ ഇളക്കി മറിച്ചു എന്ന് തന്നെ പറയാം. ആരാധകർക്ക് ആവേശം കൊള്ളാനായി ഒടിയന്റെ പരാമർശവും ലാലേട്ടൻ നടത്തുന്നുണ്ട്. സംഗീത സംവിധാനം അനിൽ ജോൺസൺ നിർവഹിച്ചിരിക്കുന്നു. പ്രണവിന്റെ എൻട്രി സോങ് ആയ മിഴിയോരം എന്ന ഗാനത്തിന്റെ അൺപ്ലഗ്ഡ് വേർഷൻ ചിത്രത്തിൽ ഏറ്റവും മികച്ചു തന്നെ നിന്നു. സിനിമാറ്റോഗ്രഫി നിർവഹിച്ച സതീഷ് കുറുപ്പ് മികച്ച ദൃശ്യാനുഭവം തന്നെ പ്രേക്ഷകന് നൽകുന്നു. ജീത്തു ജോസഫിന്റെ തന്നെ മുൻകാല ചിത്രങ്ങളുമായി സാമ്യം തോന്നുമെങ്കിലും പ്രണവിന്റെ പ്രകടനവും എടുത്തിരിക്കുന്ന രീതിയും ആക്ഷൻ സീക്വൻസുകളും ചിത്രത്തിനെ വേറെ ലെവലിലേക്ക് എത്തിക്കുന്നു. ആശീർവാദ് സിനിമാസ് നിർമ്മാണവും മാക്സ് ലാബ് സിനിമാസ് ആൻഡ് എന്റർടൈൻമെന്റ് വിതരണവും നടത്തുന്ന ആദി ഒരു മികച്ച ആക്ഷൻ ഓറിയന്റഡ് ഫാമിലി മൂവിയാണ്. പ്രണവിന്റെ മികച്ച പെർഫോമൻസിനും മികച്ചൊരു കഥ പറച്ചിലിനും ദൃശ്യാവിഷ്കാരവും പ്രേക്ഷകർക്ക് മനസ്സ് നിറയ്ക്കുന്ന അനുഭവം തന്നെ കാഴ്ചവെക്കുന്നു. ആദിയുടെ കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കുമായി ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മൂവി ഡാസിൽസ്.